പ്രിയമുള്ളവരെ, മലയാള സിനിമാ രംഗത്തേക്കാണെങ്കിലും സീരിയൽ രംഗത്തേക്കാണെങ്കിലും മിമിക്രിയിലേക്കാണെങ്കിലും പുതുമുഖങ്ങളെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ വിഷമമേറിയ ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ഇതാ ഒരു സിനിമാ ലൊക്കേഷനിലേക്ക്, ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് സുരാജ് വെഞ്ഞാറമ്മൂടും സംഘം അവതരിപ്പിക്കുന്ന ഒരു കോമഡി സ്കിറ്റ്. അതെ, ആരും ബഹളം ഉണ്ടാക്കരുത്, ഷൂട്ടിംഗ് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. പിന്നെ ഒരു പ്രധാന കാര്യം, നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ സന്ദർശിക്കാനായി ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ ലൊക്കേഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. Ladies and gentlemen, I am so happy because of your presence. Thank you very much. ഡോ തനിങ്ങ് വന്നേ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്. എന്തായി തീരുമെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. എന്തായാലും താൻ കൂടെ അങ്ങ് നിന്നോളണം. ആ താരങ്ങളെല്ലാം ഉണ്ടല്ലോ. താരനുണ്ടോന്നോ? തല കംപ്ലീറ്റ് താരനാ സാറേ. ചൊറിഞ്ഞു ചൊറിഞ്ഞു പയ്യ രണ്ടു വട്ടം മുട്ടയും വളച്ച് പോകുന്നില്ല ഇത്. പോടാങ്ങോട്ടെങ്ങാനും ഇവിടെ താരനല്ല താരങ്ങൾ എത്തി സാർ. എല്ലാരും എത്തിയിട്ടുണ്ട്. പക്ഷെ സാറ് ഒരു കുഴപ്പം, ജയറാമനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആ ഫോണിങ് എടുക്ക്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഹലോ ഹലോ, ജയറാമല്ലേ? നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ പരിധിക്ക് പുറത്താണ്. ദയവായി അല്പസമയത്തിന് ശേഷം ശ്രമിക്കുക. ആ ശരി ശരി, വരുമ്പോ ഡയറക്ടർ പെരേര വിളിച്ചെന്ന് പറഞ്ഞാ മതി കേട്ടാ. പാർവതിയാണെന്ന് തോന്നുന്നു ഫോൺ എടുത്തത്. ഞാൻ എത്ര വരെ പഠിച്ചു? MA BA എന്തോ 10 എങ്ങനെ 8 എവിടെ 4 അമ്മയാണ് പഠിച്ചിട്ടില്ല. അങ്ങനെ എനിക്കൊരു കൂട്ടായി. ആ നിർമ്മാതാവ് വരുമ്പോ നമുക്ക് കോവളം കടപ്പുറം കൊണ്ടുപോയി ഒന്ന് കാണിക്കണം. അതെന്തിനാ സാർ? എടാ കടലിന്റെ സെറ്റിട്ടെന്ന് പറഞ്ഞ് നമുക്ക് നിർമ്മാതാവിന്റെ പക്കൽ നിന്നും 500,000 രൂപ അടിച്ചു മാറ്റിക്കൂടെ? ഉഗ്ര ഐഡിയ. அப்படி சாதாரண தப்பு மாதிரி சொல்லி தப்பிச்சு பார்க்காத. 5 பைசா திருண்ணா தப்பா? 5 கோடி தடவை 5 பைசா திருண்ணா? 5 கோடி பேரு 5 கோடி தடவை 5 பைசா திருண்ணா? நீ யாரு? பாண்டிய. ஆரட நீ? അല്ല നമ്മുടെ ബന്ധു ഒന്നും അല്ലല്ലോ. എന്റെ സ്വഭാവം നിനക്കറിയില്ല. പേടിപ്പിക്കാതെ ഉണ്ടെങ്കിൽ 2 രൂപ എന്നാ ചായ കുടിക്കാം. അമ്മനെ നിവൃത്തിയില്ലാത്തോട്ടെ. അയ്യേ, ദാ 20 രൂപ ഉണ്ട്. പോയി മുടിയും പറ്റി അടിച്ചു കുളി പോടാ. വഴി അങ്ങോട്ട് തന്നെ ഒന്നും കാണാൻ പറ്റില്ല. മുടി അങ്ങോട്ട് മാറ്റിയിട്ടിട്ട് പോടാ. ആയിക്കോളെ, പറയിപ്പിക്കാതെ ഇറങ്ങിപ്പോ. അണ്ണാ എന്റെ വേറെ ഐറ്റം ഒക്കെ ഉണ്ട്. മറ്റേ അമ്പി റമ്മോയൊക്കെ ഞാൻ കാണിക്കും. ഇപ്പൊ എടുത്ത് കൊളത്തി താക്കും പോടാ. ഏത് കാട്ടിന്ന് വന്ന് ഇറങ്ങണോ ഈശ്വര? നടന്മാരെല്ലാം റെഡിയാണോ സാറേ? തമിഴിലെയും മലയാളത്തിലെയും ആദ്യകാല വില്ലൻ നമ്മളെ എം എൻ നമ്പ്യാരും കുട്ടികൾ റെഡിയാണ് സാർ. എന്നാ പിന്നെ ആദ്യത്തെ സീൻ എം എൻ നമ്പ്യാരെ വെച്ചെടുക്കാം. ഓക്കെ, റെഡി, ആക്ഷൻ സ്റ്റാർട്ട്. ആക്ഷൻ കട്ട്. ക്യാമറ ചുമ്മാ വായിക്കൊള്ളാത്ത വാക്കം വിളിച്ചു പറഞ്ഞു. ഓക്കെ, മുച്ചുരിയാണി എത്തുന്നിട്ട് നെഞ്ചിലെ തെമ്പ വളർത്തനവനല്ല ഇന്താ നമ്പ്യാർ. പുല്ല് വന്ന് ഇലയില വിളുന്നാലും ചെടിച്ചട്ടിക്ക് താൻ കേട്. എന്താ നമ്പിയാർ നല്ലവൻ കെട്ടവനേ അല്ലേ? എവിടെ അവൾ? സുശീല പിടിച്ചു കെട്ടി കൊണ്ടുവരൂ. കട്ട് കട്ട് കട്ട്. താങ്ക് യു സാർ. ഇനി സാറിന് ക്ലൈമാക്സ് ഇനി ഉള്ളൂ. സാർ റൂമിലോട്ട് പോയിക്കോളൂ. സാർ ശ്രീരാമ ഉള്ളതുകൊണ്ട് നസീർ സാറിന് അഭിനയിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു വാശി പിടിച്ച് നിൽക്കുക. ഇങ്ങോട്ട് വിളിക്കട്ടെ. ശരി നസീർ സാർ. ഓക്കെ, റെഡി, ആക്ഷൻ. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടിന്റെ കിങ്കളാട്ടമയം നിന്നു മുടക്കുന്ന തെരുവിൽ വമലയിൽ നേദിച്ചു കൊണ്ടുവരും കിളനീർക്കുടമിന്നുടയ്ക്കും ഞാൻ. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ കിങ്കളാച്ചമയം നിന്നു. സുശീല, നിനക്ക് ഓർമ്മയുണ്ടോ കടത്തനാട്ടുമാക്കും ഷൂട്ടിംഗ് വേളയിൽ നമ്മൾ കുതിരപ്പുറത്ത് പോയപ്പോ മറിഞ്ഞു വീണതിന്റെ പാട്? ഇനി ബാക്കി കുടുംബകഥകളൊക്കെ നിങ്ങൾ അകത്ത് പോയിരുന്ന് സംസാരിച്ചാ മതി. സാർ, മെഗാസ്റ്റാർ മമ്മൂട്ടി ദാ രാജമാണിക്ക സ്റ്റൈലിൽ വന്ന് നിൽക്കുന്നു. വിളിക്കട്ടാ ബെല്ലാരി രാജ, കം ഓൺ. രജനി സാർ റെഡി. സ്റ്റൈൽ മന്നൻ രജനീകാന്ത്. വരണം വരണം.
ചൂടുടാ ചൂടുടാ എങ്ക പക്കം ചൂടുടാ ദേവുടാ ദേവുടാ ഏഴുമല ദേവുടാ ചൂടുടാ ചൂടുടാ എങ്ക പക്കം ചൂടുടാ എങ്കാണ് ഉള്ളങ്ങൾ എല്ലാമേ വൈരങ്ങൾ നീ കൊഞ്ചം കണ്ണനല്ല ഡയറക്ടർ പെരേര എന്ന് വിളിച്ചാ മതി കേട്ടാ. ആ സാറിപ്പൊ പൊക്കോ, ഞാൻ വിളിക്കാം. ആ ഡോ, താൻ അറിഞ്ഞോ ദിലീപ് ചാന്ത് പൊട്ടിൽ അഭിനയിച്ച അതേ വേഷത്തിലാ ഈ ചിത്രത്തിലും അഭിനയിക്കുന്നത്. സാറ് പറഞ്ഞതുപോലെ തന്നെ സൂപ്പർ ആയിട്ടുണ്ട്. കേറി വാ ദിലീപേ. ഓമനപ്പുഴ കടപ്പുറത്തിന്നോമനെ എന്താ നിന്റെ പേര്? രാധ. രാധയോ? രാധാകൃഷ്ണൻ. നീ ആണോടാ ഇവിടെ ഈ തുള്ളലൊക്കെ പഠിപ്പിച്ചത്? പറയടാ. കേവലം തുള്ളലല്ല നാടോടി നൃത്തം, അതൊരു തപസ്യ. ആ നൃത്ത സഹകരത്തിന് മുമ്പിൽ അന്തം വിട്ട് പണ്ടാറിറങ്ങി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും, പിന്നെ എന്റെ കൈ മാങ്ങ പറിക്കാൻ പോകും. മിസ്റ്റർ, മര്യാദക്ക് പോണതാ നല്ലത്. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നോ കാണോടെ നിനക്ക്. എന്താടോ സാറേ, നരം വന്നിട്ടുണ്ട്. ഈശ്വര നരൻ വന്നെന്നോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കറിയാം, ഒരു പരുവത്തിലാ ഞാൻ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നത്. ഇപ്പോഴാ ഞാൻ തന്നെ അംഗീകരിച്ചത് കേട്ടോ. ഇപ്പോഴെങ്കിലും എന്നെ ഒന്ന് അംഗീകരിച്ചല്ലോ. ആ വിളിക്ക് വിളിക്ക് വിളിക്ക്. ആ ഡേ നര, ഡേ ഞങ്ങൾ അങ്ങനെ കേറി വരും. വാ വാ ഷൂട്ടിങ് എപ്പോഴാ? ഇതാണോ നീ പറഞ്ഞ നരൻ? നിങ്ങളല്ലേ പറഞ്ഞ നര വേണം നര വേണോന്ന്. എന്ത് ഇത്ര നര പോരായോ? എടാ ഞാൻ പറഞ്ഞത് നരന് വേണോന്ന്, നരൻ മോഹൻലാലിന് വേണോന്നാ പറഞ്ഞത്. ഡാരാ നീ ഇറങ്ങി പോടാ. സാറേ, എന്നാ പുതിയ മോഹൻലാലും ഒക്കെ പഴയ മോഹൻലാലും ഒക്കെ ഏത് വേണോന്ന് പറഞ്ഞാ മതി. അങ്ങനെയാണെങ്കിൽ ആദ്യം എന്നാ പിന്നെ കമോൺ ഏട്ടാ. എന്താ ട്രിക്കിൽ വളു വെച്ച് കിടക്കുമ്പോൾ ഞാൻ അവിടെ എത്തും. ഇവിടെ ചേട്ടന് മിനി പണിയുണ്ട്. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ കാണാം കാണണം. സാറേ, സാറിനെ കാണാൻ വേണ്ടിട്ടേ ചേരയോ പാമ്പാണെന്ന് പറഞ്ഞ ഒരുത്തം വന്ന് പുറത്തേ പോണ്ട്. വിളിക്കട്ടെ. എടാ അത് ചേരയ പാമ്പൊന്നും അല്ല, ആട്ടോഗ്രാഫ് എന്ന സിനിമയിലൂടെ പ്രസിദ്ധമായ മറ്റേ ചേരൻ എന്ന തമിഴ് നടനായിരിക്കും. കമോൺ. തമിഴ് പഠിക്ക ആസൈ വന്നിച്ച തമിഴ്നാട്ട് വേട്ടം വന്നിച്ച അഴകാന്തം പോല ഏതോ നെഞ്ചുക്കുള്ളേ ഒട്ടിക്കൊണ്ട് കാതൽ കാതൽ എന്ന് സൊല്ലച്ച മനസ്സിനുള്ളിൽ ദാഹം വന്നല്ലോ വന്നിച്ച വന്നിച്ച. രണ്ട് സീൻ ചെയ്യാൻ വേണ്ടിട്ട് മലയാള സിനിമയിലെ ബ്രൂസ് ലീ ബാബു ആന്റണി വന്ന് പുറത്തു പോണ്ട്. വിളിക്കട്ടെ. ബാബു ആന്റണി പുറത്തു നീക്കാണ്. ബാബു ആന്റണി കം ഓൺ. ഞാനാ വിജയം, അതാണ് എന്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഞാൻ ഒരു കുതിരയെ പോലെ വായും, മറ്റാരും എത്താത്ത അത്ര വേഗതയിൽ. സോ you can go. എടോ സത്യമാഷ് എത്തിയോ? അദ്ദേഹം കറക്റ്റ് സമയത്തിന് വന്നുകൊണ്ടിരുന്നതാണല്ലോ. പറഞ്ഞു തീർന്നില്ല, സത്യമാഷ് എത്തി. നായിക റെഡി. താമസിച്ചത് വരുന്ന വഴിക്ക് അമ്പലത്തിലൊന്ന് കയറി. എന്താ സാർ വിശേഷിച്ച്? പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടായിട്ടല്ല.
ദേ ഈ ചെരുപ്പൊന്ന് മാറിയെടുക്കണമായിരുന്നു. ഞാനങ്ങോട്ട് മാറി നിൽക്കാം പെണ്ണേ. ആ സാറേ, സാറേ ജാസി എന്ന് പറഞ്ഞോണ്ട് കക്ഷി സാറിനൊരു ഗിഫ്റ്റ് ആയിട്ട് കാത്തിരിക്കുന്നത്. ഞാനിപ്പോ എന്തോ വേണം. എടോ അത് മറ്റാരുമല്ല, നമ്മുടെ ജാസി ഗിഫ്റ്റ്. ആഹാ, ഓ സാറേ അദ്ദേഹം അവിടെ നിന്നൊരു പാട്ട് പാടി, നല്ല പുതിയ, ഞാൻ ഇതേവരെ കേട്ടിട്ടില്ല, സുന്ദരമായ ഒരു പാട്ട്. അവന്റെ പാട്ട് ഞാൻ എല്ലാം കേട്ടിട്ടുള്ളതാണല്ലോ, പിന്നെ ഏതാ പുതിയ പാട്ട്? സാറേ ഇപ്പൊ സംഗീതം ചെയ്തുള്ളതാ എന്റെ അടുത്ത് പറഞ്ഞത്, പുതിയ അടിപൊളി പാട്ടാ. എന്നാ പുതിയ പാട്ടെന്ന് കേട്ടിട്ട് തന്നെ ജാസി കമാൻ, ജാസി പാടി ഏറ്റവും പുതിയ പാട്ട്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയായിരുന്നു തന്നെ. ഇനിയുള്ളത് ഭീമൻ രഘുവും എം എം നമ്പ്യാരും പങ്കെടുക്കുന്ന ഒരു ബലാത്സംഗ സീനാണ്. ഭീമൻ രഘു അവിടെ കിടന്ന് കേറാതെ ചേട്ടാ, ഒരു സംശയം, പല ഷോക്കും ചേട്ടൻ ഈ പാട്ട് പാടുന്നത് കേട്ടിട്ടുണ്ട്. ഈ പാട്ടല്ലാതെ ചേട്ടന് വേറെ ഒരു പരിപാടി അറിയില്ല. എന്തറിയാമെന്നോ? ദാ പിടിച്ചോ. സാറിങ്ങനെ ആക്രാന്തം കാണിക്കണ്ട. ഈ ബലാത്സംഗ സീൻ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് എടുക്കണമെന്നില്ല, നിങ്ങൾ വെറുതെ ആക്ട് ചെയ്താൽ മതി. എം എൻ നമ്പ്യാരും കൂടെ ഉണ്ട്. വിനാശകാലേ വിപരീത ബുദ്ധി, ഏത് നമ്പ്യാരുണ്ടെങ്കിലും എനിക്ക് പ്രശ്നമില്ലടാ. കൊണ്ടുവാടാവളെ. ഞാൻ വന്നു. എവിടെയാണവൾ? കൊണ്ടുവാവളെ. അതെ അതെ, നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. ഈ രംഗത്തിനിടയ്ക്ക് ഒരു ലൈറ്റ് ഓഫ് ഉണ്ട്, ആ വേളയിൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് അഭിനയിച്ചാൽ മതി. ലൈറ്റ് ഓൺ ആകുമ്പോൾ നിങ്ങൾ പുറത്തു വരികയും ചെയ്യണം. ഓക്കെ. യോ കൊണ്ടുവാടാവളെ, എനിക്ക് അഭിനയിച്ചോളാം അയ്യാ, പാടി ഇവിടെ. റെഡി, ക്യാമറ സ്റ്റാർട്ട്, ആക്ഷൻ. ലൈറ്റ് ഓൺ. അയ്യോ എവിടെയാടാ നമ്പ്യാര്? ഓ അങ്ങേർക്ക് കണ്ണും പുല്ലെന്ന് കണ്ടൂടെ? ഓ ആളെന്തരോ ഇല്ലാതെ കാണിച്ചു വേല. അയ്യോ ഓ പെട്ട തള്ള സൈക്കിളിടാ അമ്മ.